अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहु बिस्मिल्लाहिर रहमानिर रहीम എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രപ്രസിദ്ധമായിട്ടുള്ള യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കൊരു യാത്ര നടന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്കാണ് യാത്ര. മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഒളിച്ചോടിയിട്ടാണ് പോയിരുന്നത്, പലായനം ചെയ്യുകയായിരുന്നു പേടിച്ചിട്ട്. പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തും അബൂബക്കറൊക്കെ ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരുന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കരുണ, ആ ഗുഹയിൽ അടുത്ത കാലത്തൊന്നും മനുഷ്യന്മാരൊന്നും കയറിയിട്ടില്ല, അവിടെ ചിലന്തി വല കിട്ടിയിട്ടുണ്ട്. അത്രേ ഇന്നലെ വരെ ഇല്ലാത്ത വില, ശക്തമായിട്ടുള്ള വില ഇന്നെങ്ങനെ വന്നു ചേർന്നു? അതിനൊക്കെ നമുക്ക് പരമകാരുണികൻ എന്നൊരുത്തരേ ഉള്ളൂ. ആരത് ചെയ്തു? പരമകാരുണികൻ. വേറൊരു ഉത്തരവില്ലാത്ത നമ്മുടെ ബുദ്ധി അവിടെ മുട്ടിപ്പോവുകയാണ്. അവിടെ വരെ കയറി വന്നു. ആ ഗുഹയിൽ ഉണ്ടോടാ നമ്മളെ ദ്രോഹിച്ച മുഹമ്മദ്, ആ ദ്രോഹി? അവിടെ പോയി നോക്ക്. അബൂബക്കർ കിട്ടുകിട്ടുന്നതിനെ പറിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ അത്ര ആളുണ്ട്, ഒരിക്കലും മറക്കാത്ത ഒരാൾ മുത്തു റസൂല്. അദ്ദേഹം മനസ്സിലുറപ്പിച്ചു, ഇവിടെയാണ് എൻ്റെ അവസാനം എന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവസാനിക്കും. അള്ളാഹു രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അള്ളാഹു രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ ഹനിക്കാൻ ഈ ഖുറൈശി പിള്ളേർക്ക് കഴിയില്ല. അള്ളാഹു ഒരുവനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്താനും ആർക്കും കഴിയില്ല. ആ ഉറച്ച മനസ്സോടുകൂടി ആ ഗുഹ ഗുഹയ്ക്കകത്ത് തന്നെ ഇരുന്നു. വന്നു നോക്കിയ ആൾക്കാർ പറഞ്ഞു, അവിടെ മരച്ചിലകളൊക്കെ താഴ്ന്നു വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അവിടെ ആരും കയറിയത് ഇത് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് ഉള്ളിൽ കയറി നോക്ക്. ഒന്നുകൂടി വ്യക്തമായി നോക്കിയപ്പോൾ അവിടെ നിറയെ ചിലന്തി വലയുണ്ട്, അവിടെ ചിലന്തി വലകളുണ്ട്, ഇതിനകത്ത് അടുത്തൊന്നും ആരും കയറി പോയിട്ടില്ല. അന്ന് ഇറങ്ങിപ്പോലെ ആ മര ചിലകൾ ഇങ്ങനെ താഴ്ത്തി കൊടുത്തത് ആര്? ഉത്തരവുണ്ടോ? ഉത്തരമുണ്ട്, വിശ്വാസികൾക്ക് ഉത്തരമുണ്ട്. റസൂലിന് ഉത്തരമുണ്ടായിരുന്നു, അല്ലാഹ്. ആ വല കിട്ടിയതാര്? വെറും ചിലന്തിയോ? അല്ല, അല്ലാഹ്. അങ്ങനെ കഷ്ടപ്പാടുകൾ, പിന്നിലും മുന്നിലും ആരാണ് പിന്തുടരുന്നത്? മരുഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് സർവവും നഷ്ടപ്പെടുന്നത്? ഉടുതുണിക്കും മറുതുണിയും പോലും ഇല്ലാത്ത രീതിയിൽ പലായനം ചെയ്യുകയാണ്. 1, 2, 3, 4, 10 കിലോമീറ്റർ, ഏകദേശം 400 കിലോമീറ്റർ നടന്നു പോകണം. പലയിടത്തും വെള്ളം കിട്ടിയില്ലെങ്കിൽ വെള്ളം കിട്ടാത്ത പോലെ, ആഹാരം കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത പോലെ, കുന്നുകണിങ്ങൾ ആഹാരം കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു മദീനയിലേക്കുള്ള യാത്ര. അത് ചരിത്രപ്രസിദ്ധമാണ് ഹിജറ. അതിൻ്റെ പേരിൽ ഒരു വർഷം ഉത്ഭവിച്ചിട്ടുണ്ട്, ഹിജറ വർഷം, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവിടെ മദീനയിലേക്ക് എത്തി. അവിടെ ചെന്ന് പിന്നെ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ രാജാവിനുള്ള സ്വീകരണമായിരുന്നു ദേവദൂതർക്ക് കിട്ടിയത്. മദീനയെ ആകെ മാറ്റി മറിച്ചു. അവിടെയുള്ള ഖോസ്റങ്ങൾ, ഖസ്റജ്, അവരൊക്കെയും തമ്മിൽ എന്നും അടിയും തല്ലുമാണ്. ഇവരവിടെ ഈന്തപ്പനെ വളർത്തി കഴിഞ്ഞാൽ അവർ കത്തിക്കും, ഔസ് ഗോത്രക്കാർ കത്തിക്കും. ഖസ്റജുകാർ വളർത്തി കഴിഞ്ഞാൽ ഔസ് ഗോത്രക്കാർ കത്തിക്കും, ഔസിൻ്റെ ഖസ്റജ് ഗോത്രക്കാർ കത്തിക്കും, അടിയും തല്ലും. പ്രാകൃതമായിട്ടുള്ള ജന്മങ്ങൾ, പ്രാകൃതമായിട്ടുള്ള രീതികൾ. അവിടേക്കാണ് നബി തിരുമേനി എന്ന പുണ്യപുരുഷൻ കയറി ചെല്ലുന്നത്. മദീനയെ, യസ്രീബിനെ മദീനയാക്കി മാറ്റി. വെറും ഒരു യസ്രീബിനെ മദീന പട്ടണമാക്കി മാറ്റി, വികസിപ്പിച്ചു, അവിടെയുള്ളവർക്ക് ഭരണഘടന എഴുതിയുണ്ടാക്കി. അദ്ദേഹത്തെ രാജാവുമായിട്ടാണ് അവർ കണ്ടത്, ചക്രവർത്തിയായിട്ടാണ് കണ്ടത്. അവിടെയുള്ള യാതനകൾ, വേദനകളെല്ലാം അദ്ദേഹം അവരോടൊപ്പം ഏറ്റുവാങ്ങി മദീനയെ ഒരു സുന്ദര നഗരമാക്കി മാറ്റി. എല്ലാം കഴിഞ്ഞ് മക്ക വിജയം കരസ്ഥമാക്കി. ഇപ്പോഴിതാ 100,000 മുസ്ലിങ്ങൾ, അങ്ങോട്ട് പോകുമ്പോൾ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? 1, 2, 3, 4, 5, 8, 10, 15, 20, 30,
വിരലിൽ എണ്ണാവുന്ന രീതിയിലുള്ള മുസ്ലിങ്ങൾ, ഒന്നുമില്ലാത്ത നിസ്വന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ തിരിച്ചു വരുമ്പോൾ 100,000 മുസ്ലിങ്ങളാണ്. 100,000 മുസ്ലിങ്ങൾ അവർക്ക് സഞ്ചരിക്കാൻ അദ്ദേഹത്തിൻ്റെ പത്നിമാർ, അവർക്കെല്ലാം സഞ്ചരിക്കാൻ പല്ലക്കുകൾ, കുതിരകൾ, ഒട്ടകങ്ങൾ, നിറയെ ബലിമൃഗങ്ങൾ അതുമായിട്ട് തിരിച്ചു വരുന്നു. അവരോതുന്ന മന്ത്രങ്ങൾ അടുത്തുള്ള പർവ്വതങ്ങളിൽ തട്ടി ആ പർവ്വതങ്ങൾ തിരിച്ചു ചൊല്ലുന്നു. അവളെ ഈന്തപ്പനത്തോട്ടങ്ങൾ തിരിച്ചു ചൊല്ലുന്നു മന്ത്രങ്ങൾ, കാരണം അവരുടെയും സൃഷ്ടാവ് പരമകാരുണികനാണ് എന്നുള്ളത് കൊണ്ട്. ജനം മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തി. സരിഫയിലെത്തി. അവിടെ എത്തിയ സമയത്ത് പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, ബലിമൃഗത്തെ ആരൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ബലിമൃഗത്തെ കൊണ്ടുവരാത്ത ആളുകൾക്ക് ഇത് ഉംറയായിട്ട് മാറ്റാവുന്നതാണ്, ഉംറ നിർവഹിക്കുന്ന പോലെ നിർവഹിക്കാവുന്നതാണ്. ബലിമൃഗത്തെ കൊണ്ടുവന്നവർക്ക് അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാവുന്നതാണ്. ഏലമേ തീർത്ഥാടകര് ദുൽഹജ്ജ് 4-ാം ദിവസം മക്കയിലെത്തി. പ്രവാചകനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുസ്ലിങ്ങളും കാബയുടെ അടുത്തേക്ക് എത്തി, അവിടേക്ക് ത്വരിതഗമനം ചെയ്ത് അവിടെ എത്തി. കാബയിൽ കയറിയ ഉടനെ തന്നെ ഹജറുൽ അസ്വദിനെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗത്തിൽ നിന്നുന്ന പാൽ നിറമുള്ളൊരു കല്ല്, ഈ ഭൂമണ്ഡലത്തിലുള്ളവരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി അത് കറുത്ത കല്ലായിട്ട് മാറി, അതാണ് ഹജറുൽ അശ്വദ്. അതിന് ആരാധനയും പൂജയൊന്നുമില്ല, അഭിവാദ്യം ചെയ്യും അത്രമാത്രം, ഒരു കൗതുക വസ്തുവിനെ അഭിവാദ്യം ചെയ്യുന്ന പോലെ. അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ അതിനെ ചുംബിച്ചു. അതിനുശേഷം കാബ ദേവാലയം 7 തവണ പ്രദക്ഷിണം വെച്ചു. ഉംറത്തുൽ ഖളായിൽ ചെയ്തതുപോലെ ആദ്യത്തെ 3 തവണ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആദ്യത്തെ 3 തവണ കുറച്ച് വേഗതയിലായിരുന്നു പ്രദക്ഷിണം ചെയ്തത്. അതിനുശേഷം പ്രദക്ഷിണം പിന്നീട് മഖാമു ഇബ്രാഹീമിൽ വെച്ച് അവിടെ വെച്ച് നമസ്കരിച്ചു. തുടർന്ന് വീണ്ടും മടങ്ങിച്ചെന്ന് 1 തവണ കൂടി ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. അതിനുശേഷം അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. കാബയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സഫ മാർവ മലകൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ആ സഫ മലയുടെ മുകളിലേക്ക് നടന്നു. അങ്ങനെ സുഫായുടെയും മാർവയുടെയും ഇടയിൽ സായി നടത്തി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ബലിമൃഗങ്ങളെ കൊണ്ടുവരാത്ത എല്ലാവരും ഒഴിവാകണം, എവിടെ നിന്ന്? ഇഹ്റാമിൽ നിന്ന് ഒഴിവാകണം എന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇഹ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജ് അനുഷ്ഠിക്കാൻ വരുന്നവർ ധരിക്കേണ്ടതൊരു വെളുത്ത വസ്ത്രമാണ്, വളരെ ലളിതമായിട്ടുള്ള വസ്ത്രം, ഒരു മുണ്ടും ഒരു വേഷ്ടിയും അത്രമാത്രം. സൗദിയിലെ രാജാവിന് വ്യത്യാസമുണ്ട്, അദ്ദേഹത്തിന് കിരീടവും തൊപ്പിയും സ്വർണ്ണ പട്ടുടയാട വസ്ത്രങ്ങളൊക്കെയും ധരിക്കാം എന്ന് വിചാരിച്ചു തെറ്റിപ്പോയി. അവിടെ വലിയവരുമില്ല, ചെറിയവരുമില്ല, ഒന്നുമില്ല. അവിടെ മുന്നിൽ നടക്കേണ്ടവരില്ല, പിന്നിൽ നടക്കേണ്ടവരില്ല, കറുത്തവരുമില്ല, വെളുത്തവരുമില്ല. ആ വസ്ത്രവും അതുപോലെ തന്നെയാണ്, വെള്ളവസ്ത്രം, ശുഭ്രവസ്ത്രം, വർണ്ണവർണ്ണ പട്ടുടയാടകൾ അത് നടപ്പാവില്ല. ദൈവത്തെ കാണിക്കാൻ വേണ്ടി, കണ്ടോ കണ്ടോ, നിൻ്റെ കയ്യിൽ ഇത്രയൊന്നുമല്ലോ, എൻ്റെ ആഭരണങ്ങൾ കണ്ടോ, എൻ്റെ കിരീടം കണ്ടോ, എൻ്റെ തോളുകൾ കണ്ടോ, അങ്ങനെയൊന്നും അവിടെ ഇല്ല. എല്ലാവരും തൂവെള്ള വസ്ത്രം, അതും ആവശ്യത്തിലേറെയില്ല, ഒരു ഉത്തരീയം, ഒരു മുണ്ട്,
അത്രമാത്രം. ഈ വെളുത്ത വസ്ത്രത്തെ അവിടെ ധരിക്കേണ്ടുന്ന, ഈ കർമ്മത്തിന് മുമ്പ് അവിടെ ധരിക്കേണ്ടുന്ന വെളുത്ത വസ്ത്രത്തെയാണ് ഇഹ്റ എന്ന് പറയുന്നത്. ഇഹ്റാം എന്ന് പറയുന്നത് ഈ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ, ബലിമൃഗങ്ങളെ കൊണ്ടുവരാത്തവരെ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകേണ്ടതുണ്ട് എന്നവിടെ കൽപ്പിച്ചു. ആ ആഹ്വാനം കേട്ട സമയത്ത് ഇത്ര ദൂരെ നടന്നു വന്നതല്ലേ, 300-400 കിലോമീറ്റർ. ആ ആഹ്വാനം നടപ്പാക്കുന്നതിൽ ചിലർക്കൊരു സംശയം, ബലിമൃഗങ്ങളില്ലെങ്കിൽ തന്നെയും ഇഹ്റാമിൽ പങ്കുചേരാമല്ലോ എന്നൊരു സംശയം. ഇത് കേട്ടപ്പോൾ അത് പ്രവാചകന് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അതുപോലെയുള്ള അടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി പഠിപ്പിച്ചവർക്ക് ഇവിടെ വന്നപ്പോൾ അത് ആ അടക്കം ഒതുക്കം എവിടെ പോയി? ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ മതി, അദ്ദേഹം പറഞ്ഞു. പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുക. വളരെ ദ്വേഷഭാവത്തോട് കൂടിയിട്ടാണ് തമ്പിലേക്ക് അദ്ദേഹം കയറി വന്നത്. അതിന് കയറി വന്ന പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ പ്രിയ ഭക്തി ആയിഷ കാര്യമാരാഞ്ഞു. തിരുദൂതന് പറഞ്ഞു, ഞാനൊരു കാര്യം കൽപ്പിക്കുക, എന്നിട്ട് അവരത് ചെയ്യാതിരിക്കുക. ഇതാണ് അവിടെ സംഭവിച്ചത്, അതിലെനിക്ക് വിഷമമുണ്ട്. അപ്പോഴും എന്നിട്ട് ഒരു അനുചരൻ അവിടേക്ക് കയറി വന്നു. ആ സമയത്തും പ്രവാചകന്റെ സങ്കടവും ദേഷ്യവും അത് ക്ഷമിച്ചിരുന്നില്ല. അദ്ദേഹം മൃദുവായിട്ടുള്ള ശബ്ദത്തിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയെ വെറുപ്പിച്ചവൻ നരകത്തിൽ തൊലഞ്ഞു പോട്ടെ. പ്രവാചകൻ അതിന് മറുപടി കൊടുത്തു, ഞാനൊരു കാര്യം കൽപ്പിക്കുക, അതിന് ചില ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട്. ഇത്രയും കാലം വരാൻ പോകുന്ന ചില കാര്യങ്ങൾ, ഭാവിയിലുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ നടത്തിയിരുന്നത്. പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് സംശയം ദൂരീകരിച്ചു. കാരണം അപ്പോഴത്തെ നേട്ടങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്തിരുന്നത്, ഭാവിയെ ഉദ്ദേശിച്ചിട്ട് പോലും. അതതുപോലെ സംഭവിച്ചു. എന്നിട്ടും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ആവേശം കൊണ്ട് ബലിമൃഗങ്ങളില്ലാതെ ഇഹ്റാമിൽ പ്രവേശിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അതിൻ്റെ അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടും ജനങ്ങൾ സംശയിച്ചു നിൽക്കുന്നത്? ഇത് വിചിത്രമായിട്ടുള്ള കാര്യമല്ലേ? ഇതൊക്കെ നേരത്തെ അറിയുകയാണെങ്കിൽ ഞാനും ഉംറ നിർവഹിച്ച് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുമായിരുന്നു, ആർക്കും വേണ്ട. പ്രവാചകൻ കോപിച്ചിരിക്കുകയാണ് എന്നറിഞ്ഞ സമയത്ത് ഖേദപൂർവം ജനങ്ങൾ ഇഹ്റാമിൽ നിന്ന് മാറി നിൽക്കേണ്ടവർ മാറി നിന്നു. പ്രവാചകൻ്റെ പത്നിമാർ മാറി നിന്നു, പുത്രി ഫാത്തിമ അവരും മാറി നിന്നു, ആയിരക്കണക്കിന് ജനങ്ങളോടൊപ്പം അവരും ഇഹ്റാമിൽ നിന്ന് മുക്തരായിട്ട് നിന്നു. ബലിമൃഗങ്ങളെ കൂടെ കൊണ്ടുവന്ന ആളുകൾ മാത്രം ഇഹ്റാമിൽ തുടരുകയും ചെയ്തു. കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അങ്ങനെ മുസ്ലിങ്ങൾ ഹജ്ജിനായിട്ട് പ്രവാചകൻ്റെ ഒപ്പം മക്കയിൽ പ്രവേശിച്ച സന്ദർഭത്തിലാണ് യമനിലെ ദൗത്യവും കഴിഞ്ഞിട്ട്, യുദ്ധവും കഴിഞ്ഞിട്ട് അലി മടങ്ങിയെത്തിയത്. പ്രവാചകൻ ജനങ്ങളുമായിട്ട് ഹജ്ജിന് പോയിരിക്കുകയാണ്. അദ്ദേഹം മക്കയിലുണ്ട്, അവരെല്ലാവരും 100,000 പേര് മക്കയിലുണ്ട് എന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും ഹജ്ജിൽ ഇഹ്റാം ആചരിച്ചിരുന്നു. ഭാര്യ ഫാത്തിമയുടെ അടുക്കളെത്തിയ അദ്ദേഹം അലി കണ്ടത് അവർ ഇഹ്റാമിൽ നിന്ന് ഒഴിവായതാണ് കണ്ടത്. ഭാര്യ ഫാത്തിമ, ഫാത്തിമ എന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ മകള്. എന്താണ് അങ്ങനെ സംഭവിച്ചത്? ഫാത്തിമയോട് അലി ചോദിച്ചു. അവർ കാരണം ആറാഞ്ഞ പറഞ്ഞത് ഉംറ നിർവഹിച്ച് ഇഹ്റാമിൽ നിന്ന് മുക്തരാവാൻ, മുക്തന്മാരാകാൻ പ്രവാചകൻ കൽപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇഹ്റാമിൽ നിന്ന് മുക്തരായത്. ഇത് കേട്ട ഉടനെ തന്നെ പ്രവാചക സന്നിധിയിൽ ചെന്ന അലി തൻ്റെ യമൻ, ആദ്യമായിട്ട് തൻ്റെ യമൻ യാത്രയുടെ വിശദാംശങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ, ആ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, പോയി വിശുദ്ധ ഗ്രഹം കാബ പ്രദക്ഷിണം ചെയ്യുക, എന്നിട്ട് എൻ്റെ കൂട്ടുകാർ ചെയ്ത പോലെ നീയും ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക. ഇത് കേട്ടപ്പോൾ അലിക്കും കുറച്ച് വിഷമമായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് ചൊല്ലിയ അതേ തഹ്ലീലുകളാണ് ഞാനും ചൊല്ലിയിട്ടുള്ളത്. പ്രവാചകൻ ഒരു നിമിഷം അത് കേട്ടിരുന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു, അലി പോയി
മറ്റുള്ളവരെപ്പോലെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക. പ്രവാചകൻ ആവർത്തിച്ചു. അല്ലാഹുവിൻ്റെ ദൂതരെ അലി വീണ്ടും ബോധിപ്പിച്ചു, ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്, അല്ലാഹുവേ നിന്റെ പ്രവാചകനും ദാസനുമായിട്ടുള്ള മുഹമ്മദ് ചൊല്ലി അതേ പ്രാർത്ഥന തന്നെയാണ് എനിക്ക് ചൊല്ലാനുള്ളത്. ശരി, പ്രവാചകൻ ചോദിച്ചു, അലി നീ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്കതിന് കഴിഞ്ഞില്ല എന്നായിരുന്നു അലിയുടെ മറുപടി. നബി തിരുമേനി തൻ്റെ ബലിമൃഗത്തിൽ അലിയെയും പങ്കു ചേർത്തു. അങ്ങനെ അലി ഇഹ്റാമിൽ തന്നെ തുടർന്നുകൊണ്ട് ഹജ്ജ് കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. നമസ്കാരം.